കൈരളി ടിവി ഫീനിക്സ് അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും കൊച്ചി പാടിവട്ടം അസീസിയ സെന്ററിൽ നടന്നു. ഫീനിക്സ് വനിതാ വിഭാഗം പുരസ്കാരത്തിന് ഗീതാ സലീഷും പുരുഷ വിഭാഗം പുരസ്കാരം കൃഷ്ണകുമാർ പി എസും പത്മശ്രീ ഭരത് മമ്മൂട്ടിൽ നിന്നും ഏറ്റുവാങ്ങി. വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തോട് പൊരുതി ജീവിച്ച പോരാളികളെ ആദരിക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് പാടിവട്ടം അസീസിയ സെന്റർ സാക്ഷ്യം വഹിച്ചത്. കൈരളി ടിവി ഫീനിക്സ് അവാർഡ് വനിതാ വിഭാഗം പുരസ്കാരം ഗീതാ സലീഷ് സ്വന്തമാക്കി. ജന്മനാ കടന്നു വന്ന ഇരുട്ടിനെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട ധീരവനിത. പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടി നൽകുന്നു. പുരുഷ വിഭാഗം പുരസ്കാരത്തിന് കൃഷ്ണകുമാർ പി എസ് അർഹനായി. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ചുവെങ്കിലും കൃഷ്ണകുമാർ ഇപ്പോൾ വേദികളിലെ പ്രചോദന പ്രഭാഷകനും മൈൻഡ് എന്ന സംഘടനയുടെ വൈസ് ചെയർമാനുമാണ്. എന്ന് പറയുമ്പോൾ ശ്രീലത എന്ന എൻ്റെ അമ്മ ഉടങ്ങേറ്റ 37 വർഷമായി എന്നുകൂടി അത്തുണ്ട്. എൻ്റെ അമ്മയുടെ ഉടകമില്ലാത്ത 37 വർഷങ്ങൾക്ക് ഉണ്ടാണ് ഈ ഒരു നിമിഷം. കൈരളി ടിവി പ്രത്യേക പുരസ്കാരത്തിന് ഹന്ന സലീം അർഹയായി. പരിമിതികളെ പിന്തള്ളിയ കുഞ്ഞുമാലാഖ. കൈരളി ടിവി ചെയർമാൻ മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരത്തിന് കെ വി ഫാസിൽ അർഹനായി. സ്വയം പര്യാപ്ത ജീവിതം നയിക്കാൻ തടസ്സരഹിത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ ക്ഷേമവകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഏറ്റവും മികച്ച ഒരു ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്ര കാലം നടക്കണം എന്ന് നെഞ്ചു നീറിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം നാം തടസ്സരഹിത കേരളം, ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ പരിമിതികളെ മറികടക്കുന്ന മനുഷ്യർക്ക് കൈരളി ടിവി നൽകുന്ന മനുഷ്യത്വപരമായി മുന്നിൽ നിൽക്കുന്ന അവാർഡാണ് ഫീനിക്സ് അവാർഡെന്ന് ജൂറി അംഗം രഞ്ജി പണിക്കർ പറഞ്ഞു. കൈരളിയുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മനുഷ്യത്വപരമായ അവാർഡാണ് ഫീനിക്സ് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ചടങ്ങിൽ കൈരളി ടിവി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എംബി മുഖ്യപ്രഭാഷണം നടത്തി. കൈരളി ടിവി ഡയറക്ടറും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ ആശംസാ പ്രസംഗം നടത്തി. കൈരളി ടിവി ഡയറക്ടർമാരായ TR അജയൻ, CK കരുണാകരൻ, മൂസ മാസ്റ്റർ, VK മുഹമ്മദ് അഷ്റഫ്, MM മോനായി തുടങ്ങിയവരും ആശംസാ പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.